നമസ്കാരം. മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനപിന്തുണ ആർക്കാന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. കേരളത്തിൽ അലക്ഷ ഇലക്ഷൻ ഒന്നും പറയാത്ത കണ്ടീഷനിലാണ് കാര്യം. പിന്നെ മോദി ഇപ്പോൾ ജയിച്ച് എല്ലായിടത്തും ജയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ നോക്കത്തില്ല കാര്യം. ഇപ്പോഴത്തെ ജനങ്ങൾ അത് ഇപ്പം തീരുമാനിക്കും. എൻ്റെ ഇപ്പോൾ അത് കോൺഗ്രസ് വന്നാലും ഇഷ്ടം, നമുക്ക് ഇഷ്ടം. പ്രതിപക്ഷം അത്രത്തോളം സ്ട്രോങ് അല്ല എന്ന് തോന്നുന്നു. അവരുടെ നെഗറ്റീവ്സ് അത്രത്തോളം പുറത്ത് പറഞ്ഞ് കണ്ടിട്ടില്ല. ജനങ്ങളുടെ ഇടയിലോട്ട് എത്തുന്നുള്ള ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം വരുന്ന തോന്നുന്നു. കോൺഗ്രസിൻ്റെ തമ്മിലടി കാരണം ഇടതുപക്ഷം തന്നെ ജയിക്കും. എന്ത് മാറ്റം തോന്നും? എൽ ഡി എഫ് അധികാരത്തിൽ വരുള്ളൂ. പിന്നല്ലേ കോൺഗ്രസ് തല്ലിപ്പിരിഞ്ഞ് ആൾക്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് തന്നെ അവർക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് വിഷമമാണ്. ആര് നേതാവാകും, ആരെ ഭരണം ഏൽപ്പിക്കുമെന്നൊരു കൺഫ്യൂഷനിലാണ്. എൽ ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ കറക്റ്റ് നേതാവിനെ കണ്ടുപിടിച്ചോളും, കറക്റ്റ് മുഖ്യമന്ത്രി അവരെ കണ്ടുപിടിച്ചോളും, തമ്മിലടിയില്ല, പ്രശ്നമില്ല, എല്ലാം കൃത്യമായിട്ട് നടക്കും. അപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും രണ്ടിനും സെയിം സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ രണ്ട് കൂട്ടരും ജനങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് തമ്മിൽ തല്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിസമാണ്. CPM ഒരു പടി കൂടി മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഒരു പക്ഷേ CPM സാധ്യത ഉണ്ടാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഒപ്പോസിഷൻ തന്നെ വരും UDF. രണ്ട് ടൈം ആയില്ലേ എൽ ഡി എഫ്? ആ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം എന്തായാലും UDF വരുന്ന പ്രതീക്ഷ. ഇപ്പം ആൾക്കാരെല്ലാം കൂടെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. BJP കുറച്ച് സീറ്റ് കൊണ്ടുപോകും സ്വാഭാവികമായും. ഇനി എന്തായാലും 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം ഉറപ്പായും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായും കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസിന് കയറും. പിന്നെ BJP കേരളത്തിൽ സീറ്റ് കിട്ടുമെന്നുള്ളതിൽ ഡൗട്ടാണ്. കാരണം നോർത്തിലുള്ള പോലത്തെ അത്രയും ഒരു ബുദ്ധിശൂന്യമായ ആൾക്കാരൊന്നുമല്ല കേരളത്തിലുള്ളത്. ഇപ്പോഴ് തുടർന്നു കൊണ്ടുപോകുന്ന പാർട്ടി തന്നെ ജയിക്കും. എൽ ഡി എഫ് തന്നെയാണ് ജയിക്കും, ഉറപ്പാണ്. ആ അത് ഉറപ്പോടുകൂടിയാണ് എല്ലാ ആൾക്കാരും അടുത്ത ആ ഭരണം നല്ലതാണ്. പിന്നെ നമ്മുടെ ഭരിക്കുന്നത് നമ്മുടെ നല്ലൊരു സഖാവാണ് ഭരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് ജയിക്കാൻ പൂർണ്ണമായും അത് മറ്റുള്ള ജനങ്ങൾക്ക് നല്ലത് വീണ്ടും ചെയ്യുവാൻ നല്ലൊരു ഇതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പിണറായി സർക്കാർ വരില്ല, ഇല്ല ഉറപ്പ്. അത്രയ്ക്ക് ഉറപ്പ് പറയാൻ കാര്യം അത്രയും ദയനീയമായ ഭരണം കാണാണ്ട് കാഴ്ച വയ്ക്കുന്നത്. ഒരു വ്യക്തി പോലും പറയില്ല, ഒരു 7 വയസ്സായ കുഞ്ഞു പോലും പറയില്ല.